ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗത്തിൽ യോഹന്നാൻ ആരായിരുന്നു എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1:6. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. യോഹന്നാൻ ആരാണ് എന്ന് ഈശോ പറഞ്ഞു തരുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരാണ് എന്നൂടെ വ്യക്തമായിട്ട് ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. യോഹന്നാൻ ആരായിരുന്നു? ദൈവം അയച്ച മനുഷ്യനായിരുന്നു യോഹന്നാൻ. അപ്പോൾ ഞാൻ ആരാണ്? മാമോദീസായിലൂടെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാനും യോഹന്നാനും ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളാണ്. യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? അവൻ സത്യത്തിന് സാക്ഷ്യം നൽകാനായിട്ട്, ദൈവത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. അപ്പോൾ യോഹന്നാനെ പോലെ വിളിക്കപ്പെട്ടിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, അവൻ ഇഷ്ടമുള്ള എൻ്റെ ഉത്തരവാദിത്വവും എന്താണ് എന്ന് വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് വേറൊന്നുമല്ല, അത് അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട്. അത് വൈദികൻ്റെയോ സന്യസ്തയുടെയോ ഉത്തരവാദിത്വം മാത്രമല്ല, മറിച്ച് അത് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ. ഞാൻ ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാറുണ്ട് ചിലർ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവനുതകുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ്. വചനപ്രഘോഷണം, മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക, ഇത് വൈദികരുടെയും സന്യസ്തരുടെയും ഉത്തരവാദിത്തം മാത്രമായിട്ട് നമ്മൾ കരുതുക. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം. ഈശോയ്ക്ക് സാക്ഷികളായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന രീതിയിലായിരിക്കുമെന്ന്, മറ്റുള്ളവർക്ക് മിശിഹായെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട്, യോഹന്നാനെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.